നമസ്കാരം. ശാരീരിക വിഷമതകൾ നേരിടുന്ന ഘട്ടത്തിലും 95% മാർക്കോടെ പ്ലസ് ടു പരീക്ഷ പാസ്സായ കുമാരി ബി നന്ദനയ്ക്ക് ആദരം. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെയും ചേർത്തല താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ്സും ഇതോടൊപ്പം നടത്തും. വയലാർ രാമവർമ്മ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കവിത ഷാജി അധ്യക്ഷത വഹിച്ചു. ചേർത്തല പ്രിൻസിപ്പൽ മുൻസിഫ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബി എസ് ആശാദേവി കുമാരി നന്ദനയെ ആദരിച്ചു. ചേർത്തല പോലീസ് ഇൻസ്പെക്ടർ ബി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എസ് പി സി പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിൽ ഉത്തരവാദിത്തമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ മേൽനോട്ടത്തിൽ കുഞ്ഞുങ്ങളെ കുട്ടി പോലീസായിട്ട് വളർത്താൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് എസ് പി സി എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ തുടങ്ങിയ ശേഷം ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഇത് ഒരു പദ്ധതിയായി ചർച്ച ചെയ്യപ്പെടുകയും സ്കൂളുകളിൽ ഇത് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര വൻ വിജയമായ ഒരു പദ്ധതിയാണ് എസ് പി സി എന്ന് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അച്ചടക്കമുള്ള ഒരു യുവതയ്ക്ക് മാത്രമേ, അല്ലെ യുവജനങ്ങൾക്ക് മാത്രമേ, അല്ലെ കുട്ടികൾക്ക് മാത്രമേ അച്ചടക്കമുള്ള യുവാക്കളായി വളരാനും അച്ചടക്കമുള്ള ഒരു പൗരന്മാരായി ജീവിക്കാനും ഈ രാജ്യത്തെ നിയമ സംവിധാനവും നിയമവ്യവസ്ഥയും അംഗീകരിക്കാനും ഒക്കെ കഴിയുള്ളൂ. അങ്ങനെ അവർക്ക് അച്ചടക്കബോധവും നിയമബോധവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി ജീവിതം അവരുടെ സുരക്ഷിതഭാവത്തോടൊപ്പം അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതം കൂടെ സുരക്ഷിതമാക്കാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ എസ് പി സി എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്ന ഈ ഓരോ എസ് പി സി കേഡറ്റ്സും സാധാരണ ഇവിടെയുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തരാണ്. നിങ്ങളൊരു സെലക്ഷൻ പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് ഫിസിക്കലും ടെസ്റ്റും ഒക്കെ പാസ്സായി എസ് പി സി എന്ന് പറയുന്ന വലിയൊരു ചട്ടക്കൂടിൽ എത്തപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ പുറകിൽ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം നിങ്ങളുടെ പുറകിലുണ്ട്. നിങ്ങൾ സാധാരണ ആൾക്കാരല്ല, സാധാരണ കുട്ടികളുമല്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഒരു നമുക്കൊരു വലിയ ഉത്തരവാദിത്തം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സാധാരണ കുട്ടികളെ പോലെ പ്രവർത്തിക്കാനോ സാധാരണ കുട്ടികളെ പോലെ വേറെ രീതിയിലുള്ള പോകാനൊന്നും പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ എസ് പി സി സ്റ്റുഡൻസാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് ശിവപ്രസാദ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബീന തങ്കരാജ്, പ്രിൻസിപ്പൽ ടി പി ഉദയകുമാരി, പ്രഥമാധ്യാപിക പി ബിന്ദുരേഖ, ചേർത്തല പോലീസ് സ്റ്റേഷൻ സി ആർ ഒ പി കെ അനിൽകുമാർ, സി പി ഒ എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇൻ മീഡിയ ചേർത്തല.